പൊന്നമ്മ ചേച്ചിയുടെ നമ്മള് ഈ സിനിമകളൊക്കെ നോക്കുമ്പോഴത്തേക്കും ദുഷ്ടത്തിയായ അമ്മായിയമ്മ, ഏഷണിക്കാരി, കുശുംബി, ചേച്ചി ഇങ്ങനെയുള്ള റോളുകളൊക്കെ ചാടി പിടിക്കുന്നതാണോ? എന്താ സംഭവിക്കുന്നത്? എനിക്ക് പരാതിയുണ്ട്. അതൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പറയുമ്പത്തേക്കും പെട്ടെന്ന് നിങ്ങൾ ദുഷ്ടത്തിയ മാത്രം എടുത്തിട്ടത് ആണല്ലേ. വില്ലത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ക്യാരക്ടർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു അഭിനയ ഒരു ഒരു ആക്ടർ എന്ന രീതിക്ക് അല്ല, ആക്ട്രസ് എന്ന രീതിക്ക് അവരെല്ലാ റോളും ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ഒരിക്കലും ഒരു റോളും ചാടി പിടിച്ചിട്ടില്ല. അവരെന്നെ തേടി വരുവാ ആണല്ലേ. ആ പൊന്നമ്മ ഇത് നന്നായിരിക്കും, അല്ലെങ്കിൽ പൊന്നമ്മ ചേച്ചി അത് നന്നായിരിക്കും, അവർക്ക് തോന്നുന്നു അതെനിക്ക് ഒഴിവുണ്ടത്തരുന്നു. അങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും. ഞാനിങ്ങനെ പൊന്നമ്മ ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ വായിച്ചു നോക്കി വായിക്കായിരുന്നു പലരും ഒരുപാട് കണ്ടേ. അങ്ങനെയല്ല ഞാൻ പറയട്ടെ, അപ്പത്തേക്ക് അതിനകത്ത് ഇങ്ങനെ വളരെ ഭയങ്കര മനോഹരമായിട്ട് എഴുതിയേക്കാണ്. ഇപ്പോഴും പൊന്നമ്മ ചേച്ചിയുടെ പ്രണയത്തെ കുറിച്ച് പറയുമ്പോ പൊന്നമ്മ ചേച്ചിക്ക് നാണം വരും എന്നൊക്കെ ഇപ്പോഴും ഉണ്ടോ ചേച്ചി? അതാണോ ഒക്കെ പ്രണയോ? ഇപ്പൊ പ്രണയൊന്നും ഇല്ല. അല്ല അതൊക്കെ വായിച്ച് എനിക്ക് തന്നെ ചിരി വന്നു. പ്രണയത്തെ കുറിച്ച് പറയുമ്പോ പൊന്നമ്മ ചേച്ചിയുടെ കണ്ണുകളിൽ ഇപ്പോഴും നാണം കാണാം. ലവ് ചെയ്ത ആളല്ലേ, നാണം ആണല്ലേ. മൂന്ന് മക്കളായി, മക്കളൊക്കെ പഠിച്ച് എല്ലാരും സെറ്റിലായി, പഴയ നാണൊക്കെ ഓർത്തിട്ടുണ്ട്. വല്ല ഈ ആൾക്കാർ നമ്മളെ കളിയാക്കൂല്ലോ. അങ്ങനെയൊന്നുമില്ല ചേച്ചി, പ്രണയത്തിന് പ്രായം ഇല്ല, മറ്റേ നമുക്കറിയാം അല്ലേ. ഇപ്പോഴും പ്രണയം മനസ്സിലുണ്ട്, എന്റെ മനസ്സിലുണ്ട് കേട്ടോ പ്രണയം. ആണോ? എന്റെ മനസ്സിൽ ഇപ്പോഴും എനിക്കുണ്ട് പ്രണയം. എങ്ങനെ ചേച്ചി പ്രകടിപ്പിക്കുന്നത് പ്രണയ പ്രകടിപ്പിക്കുന്നതോ? അതെന്താ പ്രകടിപ്പി? പ്രണയം എന്ന് പറയുന്ന ഒരാള് പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടോ ചേച്ചി. അല്ല, പ്രണയിച്ചത് എങ്ങനെയായിരുന്നു എനിക്ക് ഒന്നൊരു സാമ്പിള് കാണിച്ചാൽ. അങ്ങനെയല്ലത്, അങ്ങനെയല്ലേ, എങ്ങനെയാണ് ഞാൻ കാണിച്ചത് തന്നെ. പ്രണയിച്ചിട്ടുണ്ട്, പക്ഷെ പ്രണയൊന്നും ഇല്ലാതെ കല്യാണം കഴിച്ചു. അതോട് ചേച്ചിനെ അതൊന്നും എന്നോട് ചോദിക്കും. എല്ലാരും പറയും പ്രണയിക്കുന്നവര് പ്രണയങ്ങള് നല്ലതാ, പക്ഷെ പ്രണയിച്ചോണ്ടെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോലും. അതാണ് സത്യം, ഞാനും ഒത്തിരി വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ അങ്ങനെ. എന്തുകൊണ്ട് കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? കല്യാണം കഴിച്ചേ പറ്റും. അതെ, അതുകൊണ്ട് പിന്നെ നിവൃത്തില്ലാത്തതുകൊണ്ട്. ചേച്ചി കലവറയൊക്കെ എങ്ങനെ പോകുന്നു ചേച്ചി? പൊന്നമാസ് കലവറ ഇപ്പൊ ഓൺലൈൻ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നേ. പൊന്നമാസ് കലവറയുടെ റെസ്റ്റോറന്റ് പാലാരിവട്ടത്ത് വരുന്നുണ്ട്. മാർച്ചിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാ, പക്ഷെ ഈ കൊറോണ നമ്മളായിട്ടിങ്ങനെ ചുറ്റിച്ചോണ്ടിരിക്കുന്നോണ്ട് നമ്മളെ പണിയുന്ന ആൾക്കാർക്കും അവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ഒക്കെ വന്നപ്പോ അത് കുറച്ച് ബ്രേക്കായി. അങ്ങനെ ബ്രേക്കായി 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 അതങ്ങോട്ട് ഒരു സുപ്രാത്തി ടോ എന്ന് പറഞ്ഞു. ടോ എന്ന് അങ്ങനെ വെച്ചാൽ ഒരു സുപ്രാത്തിൽ അതങ്ങോട്ട്, നിങ്ങളെല്ലാം അറിയിക്കും. ഇല്ല, ഞാനല്ല, എന്റെ ഒരു ബിസിനസ് വരുന്നല്ലേ, അപ്പൊ എന്റെ 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 ഓൺലൈൻ ചാനലും എന്റെ നമ്മുടെ എല്ലാ ഓൺലൈൻ ചാനലും പത്രവും മീഡിയയും എല്ലാരും വിളിച്ച ഞാനതൊക്കെ ഞാനത് തീർച്ചയായും. ഈ കലവറ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ? അതെ, ഓൾറെഡി ഞാൻ കുക്ക് ചെയ്യുന്ന ആളാണ്. ഓൾറെഡി കുക്കറി ഷോസും കുക്കറി ഷോ ചെയ്യുന്നതുകൊണ്ട് കുക്കിംഗ് ഇഷ്ടപ്പെടണമെന്നുണ്ടോ? അതല്ല, അറിയാൻ മേലത് എങ്ങനെ ചെയ്യാ, അങ്ങനെ അറിയാം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പുതിയ പുതിയ കുക്കറി ഷോ ചെയ്യുമ്പോ നമ്മള് അറിയാവുന്നവര് ചെയ്യുന്നതും അറിയാൻ പാടില്ലാത്തവര് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം അറിയാവോ? ഇല്ല, അതെങ്ങനെയോ അത്യാവശ്യമൊക്കെ എന്തെങ്കിലും ചായ ഉണ്ടാക്കി അറിയായിരിക്കും. ചേച്ചി 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 എന്നെ തകർക്കരുത് ചേച്ചി.